ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് സ്വാതി ഇതെൻ്റെ പുതിയ ചാനലാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്ന് കാണാൻ പോകുന്നത് ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഒരു കുട്ടി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് കുറച്ച് വീഡിയോസും ഫോട്ടോസും അപ്പോൾ ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ കാണണം ആരും സ്കിപ്പ് ചെയ്യരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോയാലോ കം ഇന്ന് തന്നെ നമുക്കൊരു സിമ്പിൾ മേക്കപ്പ് കാണാം ഞാനൊരു ഡെർമാഡ്യൂവിൻ്റെ ഒരു ക്രീമാണ് എടുത്തിരിക്കുന്നത് ഒരു മോയ്സ്ചറൈസിങ് ക്രീം പോലെ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം അപ്പോൾ അതിങ്ങനെ ഒന്ന് ഡോട്ട് ഡോട്ടായിട്ട് വെച്ചിട്ട് ഫേസ് ഫുൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നീവണായിട്ടൊന്ന് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമുക്കൊന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും ഓവർ മേക്കപ്പ് ഓവർ ഗ്രീസി ആവുകയില്ല അപ്പോൾ ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് ബേബി ക്രീം ആയതുകൊണ്ട് ഭയങ്കര എഫക്ട്സും കാര്യങ്ങളും ഒന്നുമില്ല സ്കിന്നിന് ഇറിറ്റേഷനൊന്നും വരെ എന്ന് തോന്നുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് നല്ലൊരു കൺസിസ്റ്റൻസി ഉള്ളൊരു മോയ്സ്ചറൈസർ ആയിട്ടാണ് തോന്നിയത് അടുത്ത് നമുക്ക് ഡാസിലറിൻ്റെ ഒരു കാജൽ പോലത്തെ ഒരു പെൻസിൽ പെൻസിലെടുക്കാം ഇതൊരു സിക്സ് ടു സെവൻ ഹവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ലായിരുന്നു ഇതും ഓവറായിട്ട് സ്മജ് ഒന്നും ആവുന്നില്ലായിരുന്നു ഓവറായിട്ടങ്ങ് വാഷ് ഔട്ടായി പോകുന്നില്ലായിരുന്നു അപ്പോൾ ഇത് നല്ലൊരു കാജലായിട്ടാണെന്ന് എനിക്ക് തോന്നിയത് അഫോർഡബിളായിട്ട് അടുത്ത നമുക്ക് ചെറിയ ഡാസിലറിൻ്റെ തന്നെ ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് ജസ്റ്റ് ഗ്യാപ്പ് ഉള്ള സ്പേസിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒത്തിരി അങ്ങ് ഡാർക്ക് ആക്കണ്ട ചെറിയ ഡാർക്കൻ വേണമെന്നുള്ളവർക്ക് മാത്രം അങ്ങ് ഡാർക്കൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ ചെറിയൊരു ബിന്ദിയാണ് വെക്കുന്നത് ബ്ലാക്ക് കളർ ബിന്ദിയാണ് വെക്കുന്നത് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞു നെക്സ്റ്റ് ബേബി ലിപ്സിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് ഷെയ്ഡ് വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് അതൊരു മോയ്സ്ചറൈസർ പോലെയാണ് ലിപ് ബാം പോലെയും നമുക്കിങ്ങനെ ആക്ട് ചെയ്യും നല്ല ഡാർക്കിനായിട്ടുള്ള കളർ വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ലിപ്സിൽ തീരച്ചാൽ മതിയാവരിക്കും നല്ല മോയ്സ്ചറൈസിങ് പോലെ ഉണ്ടാവും നെക്സ്റ്റ് ഞാനൊരു ബാങ്കിളൊക്കെ ഇട്ടിട്ട് ഹെയർ ഒക്കെ ഒന്ന് കോമ്പാണ് നല്ലപോലെ ഒന്ന് ഡിറ്റാങ്കിൾ ചെയ്തിട്ട് ജടയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു ക്യാച്ച് ക്ലിപ്പ് ഇങ്ങനെ കുത്തി കുത്തിവെക്കുകയാണ് ഇങ്ങനെ പൊണ്ണി പോലെ അത് അധികം ചൂടും എടുക്കില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് എനിക്ക് സിമ്പിൾ മേക്കപ്പ് ആണ് ഇട്ടോ ഇഷ്ടം നെക്സ്റ്റ് നമ്മളൊരു ബാഗൊക്കെ എടുത്തിട്ട് അങ്ങനെ നമുക്ക് ട്രിപ്പ് പോയിട്ട് വരാം അപ്പോൾ ബാക്കി നമുക്ക് അവിടെ കാണാം കേട്ടോ അപ്പം നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു ക്ലൗഡി ആയിട്ടുള്ള സണ്ണി ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ആദ്യം കൊട്ടാരക്കരയുള്ള മീൻപിടിപ്പാറയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതാണത് ചെറിയൊരു വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം എൻട്രൻസിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു ഫാമിലി ആയിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഇത് പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് റൈഡ്സ് ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാനും അത്യാവശ്യം റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നാൽ വെയിലൊക്കെ മാറി കഴിഞ്ഞിട്ട് വന്നാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ ഞങ്ങൾ റൈഡൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുകയാണ് അപ്പോൾ അങ്ങനെ അതും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി ഫസ്റ്റ് അവിടെ ചെറിയൊരു സ്വിങ് പോലുണ്ടായിരുന്നിട്ടോ അതിൽ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്യുകയാണ് റിലാക്സ് ഒക്കെ ആവാൻ നല്ല പറ്റിയൊരന്തരീക്ഷമാണ് നമുക്കൊരു ഔട്ടിങ് ഒക്കെ പോയ പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുട്ടികളെയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ് അവിടെയൊക്കെ അപ്പോൾ അതിൻ്റെ ആ ഫോൾസ് പോലെ അവിടെ കുറേ പേർ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റിൽസ് സ്റ്റിൽസൊക്കെയാണ് കുഞ്ഞിങ്ങനെ പുറത്തൊക്കെ പോയത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവിടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫാമിലിയായിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു ഇങ്ങനെ നടക്കാൻ അകത്തോട്ട് കുറേ ഫോറസ്റ്റ് പോലെ കുറേ മരങ്ങളും ഗ്രീനിഷായിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈവനിങ് ഒക്കെ വന്നാൽ നല്ലപോലെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും വെയിൽ താണു നിൽക്കുന്ന സമയത്തൊക്കെ വരാണെങ്കിൽ അങ്ങോട്ട് ദൂരെ നടന്നൊക്കെ പോകാൻ പറ്റും പിന്നെ കുറേ സ്റ്റിൽസ് എടുത്തോ ഫിഷിൻ്റെ അവിടെ നിന്നിട്ട് അവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കറി ഒരു പ്രോൺ ബിരിയാണി കിട്ടോ ഞാൻ കഴിച്ചത് അങ്ങനെ അത് നല്ല സ്പൈസി ആയിരുന്നു ചോറ് കുറവും പ്രോൺസ് കൂടുതലായിരുന്നു നല്ല സ്പൈസി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടുത്തൊരു റെസ്റ്റോറൻറ്റാണ് കയറിയത് പേര് ഓർക്കുന്നില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് പ്രോൺസ് ഒക്കെ ഇങ്ങനെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എമ്മി ആയിട്ടുള്ള നല്ല ഏരിയ ഉള്ളതായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ഒരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല ചീസി ആയിട്ടുള്ള ക്രിസ്പി ബർഗറാണ് അപ്പോൾ അതും കിട്ടി അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്തൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് പിന്നെ ഒരു ലെമൺ ജ്യൂസൊക്കെ ഇങ്ങനെ കുടിച്ചിട്ട് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് പിന്നൊരു ഷേക്ക് കിട്ടി കേട്ടോ നല്ലൊരു ക്രീമി ചോക് ചോക്ലേറ്റ് ഷേക്ക് ആണ് നല്ല ടേസ്റ്റി ആയിരുന്നു അങ്ങനെ അവർ ബില്ലൊക്കെ കൊടുക്കാൻ അവർക്ക് നിന്ന ടൈമിൽ നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് ഇങ്ങനെ സ്റ്റീറ്റിലൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ കേട്ടോ നെക്സ്റ്റ് ഞങ്ങളൊരു വള്ളത്തിൽ ഇങ്ങനെ ബോട്ടിങ് പോലെയാണ് പോയത് നല്ല റെസ്റ്റോറൻറ്റ് ഇങ്ങനെ കായലിൻ്റെ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ വലിയ ആഴമൊന്നുമില്ല ആഴമുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ തന്നെ പറയും അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ പോവാൻ നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ രണ്ട് മണിക്കൂറത്തേക്കാണ് തൗസൻഡ് റുപ്പീസിനാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഒത്തിരി കാണാനുണ്ട് കേട്ടോ നല്ല അഫോർഡബിൾ അഫോർഡബിളാണ് നമ്മളത് ഒരിക്കലും വേസ്റ്റായിട്ട് തോന്നില്ല അത്രയ്ക്ക് ഇതാണ് നല്ല ക്ലൈമറ്റ് ഒക്കെ ഉള്ള സമയത്ത് പോകണം ഞങ്ങൾ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു ആദ്യം പിന്നെ കുറച്ച് അങ്ങ് ഓക്കെ ആയി പിന്നെ ഇറക്കൊന്നും മഴച്ചാട്ടിലുണ്ടെങ്കിൽ പിന്നെ നല്ല ക്ലൈമറ്റായിരുന്നു നല്ല ചില്ലി ആയിട്ടുള്ള ക്ലൈമറ്റായിരുന്നു അപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് കുറേ ഫിഷറീസൊക്കെ ഉണ്ടായിരുന്നു അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അടുത്തിങ്ങനെ നമുക്ക് വേണമെങ്കിൽ സ്നാക്സ് ഒക്കെ കഴിക്കാൻ അവിടെ ഒരു കടയുണ്ട് അവിടെ വേണം തരും പിന്നെ ഫോട്ടോ വ്യൂ ഒക്കെ നല്ല രസമുണ്ട് അന്ന് ഫാമിലിയായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല സ്ഥലമാണ് പിന്നെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുറേ ഫിഷറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെറിയ വെയിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുടയൊക്കെ പിടിച്ചിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോയതുകൊണ്ട് പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് നല്ല ടയേഡായല്ലാവരും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഷവർമ്മ കഴിക്കാൻ കയറി അപ്പോൾ ഷവർമ്മയൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഷവർമ കഴിച്ചു അങ്ങനെ എപ്പോഴൊന്നും കഴിക്കാറില്ല പിന്നെ അതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ട്രിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് ഇരിക്കുകയാണ് എനിക്ക് കുക്കുംബർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉപ്പ് രസമുള്ള പിന്നെ ഒരു മുജിത്തോ വാങ്ങിച്ച് നല്ലതായിട്ട് കുടിച്ചു നല്ല തണുപ്പുള്ള മുജിയിട്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ആയതുകൊണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ട്രിപ്പിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല ടയർഡായി ഗൈസ് അപ്പോൾ അടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ കിടന്നുറങ്ങി അപ്പോൾ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് വീട്ടിലെത്തി വീട്ടിലെത്തിയ മേക്കപ്പൊക്കെ ഇട്ടിരിക്കുന്നത് അതൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്യുകയാണ് എനിക്ക് അധികം മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ലൈറ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്യാറുള്ളൂ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു ജോൺസൻ്റെ ഒരു കോട്ടൺ പാഡ് ഉണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യാണ് ഇപ്പോൾ ക്രീമും കാര്യങ്ങളും ഐലൈനറും ലിപ്ബാമും ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ് നെക്സ്റ്റ് ഹെയർ ഒക്കെ ഒന്ന് ഡീറ്റാംഗിൾ ചെയ്തു എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ഒതുക്കി കെട്ടിവെച്ചു അപ്പോൾ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തു അപ്പോൾ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ ഭയൻ്റെ പേയാണ് എൻ്റെ ഇതൊരു തുടക്കം ആയതുകൊണ്ട് കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാവാം അപ്പോൾ ഇനിയും വരുന്ന വീഡിയോസിൽ ഞാൻ അതൊക്കെ റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും മാക്സിമം നല്ല നല്ല കണ്ടൻറ്റ് ഇടാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് വേണം അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ